ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ രാധാമണി തങ്കച്ചിയുടെ അടുത്ത് ജോലിക്കാരി വന്നിട്ട് പറയാണ്, മേഡത്തിന് സന്തോഷമായല്ലോ, മേഡം വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ എന്ന് പറയുന്നു. രാധാമണി അപ്പോൾ പറയണം, നീ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട, വേണിക്ക് വേണ്ടി മട്ടൻ കറി ഉണ്ടാക്കാൻ പറയുന്നു. ജോലിക്കാരി പറയാണ്, ഇനിയുമാണെങ്കിൽ ആ ഗൗരിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന്. മേഡത്തെ അനുസരിക്കുന്ന കമലക്കുഞ്ഞിനെ പോലെ ഒരു പെണ്ണിനെ വേണം ശങ്കറിനെ കണ്ടെത്താനെന്നൊക്കെ പറയുന്നു. അവിടേക്കാണെങ്കിൽ കമല വരുന്നുണ്ട്. കമലയോട് രാധാമണി ചോദിക്കുന്നുണ്ട്, എൻ്റെ മകൾ വേണി വന്നിട്ട് നിനക്കൊരു സന്തോഷവും ഇല്ലല്ലോ എന്ന്. കമല അപ്പോൾ പറയണം, എന്ത് സന്തോഷിക്കാനാണ്, വേണിക്കാണെങ്കിൽ സന്തോഷമുള്ളതായിട്ട് തോന്നുന്നില്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇവിടെ വന്ന് നിൽക്കുകയല്ലേ എന്നൊക്കെ പറയുന്നു. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ പ്രൊഫസറിനോടും നന്ദിനിയോടും ചോദിക്കുകയാണ്, എന്താണ് വേണിയെ ഫോൺ വിളിക്കാഞ്ഞതെന്ന്. നന്ദിനി അമ്മ പറയാണ്, ഞാൻ വിളിക്കാൻ തുടങ്ങിയതാണ്, അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ വേണിയാണെങ്കിൽ നമ്മൾ വിളിച്ചാൽ വിഷമിക്കുമെന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയാണ്. മുത്തശ്ശി അപ്പോൾ പറയാണ്, വേണിയാണെങ്കിൽ ഒരുപാട് മാറി വരികയായിരുന്നു, അവൾക്ക് കുറച്ച് കുരുത്തക്കേട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ലായിരുന്നു, അവളില്ലാത്തത് കൊണ്ട് ഈ വീട് ഉറങ്ങിയതുപോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുന്നു. നന്ദിനി അമ്മ പ്രൊഫസറിനോട് പറയാണ്, എനിക്കൊരു പേടിയുണ്ട്, ഡിവോഴ്സിനെങ്ങാണ് മഹാദേവൻ ശ്രമിക്കുമോ എന്ന് സംശയമാണെന്നൊക്കെ പറയുന്നു. പ്രൊഫസർ അപ്പോൾ പറയാണ്, മഹാദേവനാണെങ്കിൽ മക്കളുടെ കാര്യം ചിന്തിക്കത്തില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാമെന്ന് പറയാണ്. രാത്രിയിൽ റൂമിൽ വെച്ചാണെങ്കിൽ ശങ്കർ ഗൗരി അടുത്തുള്ളതുപോലെയൊക്കെ ആലോചിക്കുകയാണ്. ഗൗരിയുടെ സാരി എടുത്ത് കട്ടിലിൽ വെച്ചതിന് ശേഷം ഗൗരി അടുത്ത് കിടക്കുന്നത് പോലെയൊക്കെ വിചാരിക്കുന്നു. പെട്ടെന്ന് ശങ്കറിന് സങ്കടം വന്നിട്ട് റൂമിൻ്റെ വെളിയിൽ വന്നിട്ട് എല്ലാവരെയുമായിട്ട് വിളിച്ചു പറയുകയാണ്, നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഉറങ്ങുകയല്ലേ, എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു, എനിക്ക് എൻ്റെ ഗൗരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, എൻ്റെ അച്ഛനാണെങ്കിൽ കുട്ടിശങ്കരൻ എന്നും പറഞ്ഞ് എന്നെയാണ് ഒരുപാട് സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുന്നു, എന്നിട്ട് എന്നോട് ചതിയല്ലേ കാണിച്ചതെന്നൊക്കെ പറയാണ്. മഹാദേവൻ എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോഴേക്കും ശങ്കർ ആണെങ്കിൽ വണ്ടിയെടുത്ത് വെളിയിലേക്ക് പോകുന്നു. മഹാദേവൻ രാധാമണി തങ്കച്ചിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മകനല്ലേ ശങ്കർ, നിനക്ക് അവനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. രാധാമണി അപ്പോൾ പറയാണ്, ശങ്കറിനെ നേരെയാക്കാൻ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്, ഞാൻ പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ നല്ലതാണെന്ന് പറയുന്നു. ശങ്കറാണെങ്കിൽ ഗൗരിയുടെ അടുത്ത് പോകാതിരിക്കാനും അവളിൽ നിന്നും മാറാനും ഒക്കെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് രാധാമണിയാണെങ്കിൽ പറയുകയാണ് മഹാദേവനോട് എന്താണെന്ന്. മഹാദേവൻ അത് കേട്ടിട്ട് പറയാണ്, ഇത് നല്ല ഐഡിയ ആണല്ലോ, ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഗൗരിയാണെങ്കിൽ അവനെ വിട്ടിട്ട് പോകും, അല്ലെങ്കിൽ ഗൗരി ഇവിടെ അടിമയെ പോലെ കഴിയുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം രാത്രി 3 മണിക്ക് ശങ്കർ ആണെങ്കിൽ ഗൗരിയെ ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്തിട്ട് പറയാണ്, എനിക്ക് നിന്നെ ഇപ്പം തന്നെ കാണണമെന്ന്. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, ഈ സമയത്ത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ശങ്കർ ആണെങ്കിൽ വീണ്ടും ഗൗരിയെ വിളിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ ഇപ്പം തന്നെ കാണണം, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും, ഞാൻ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയെന്ന് പറയാണ്. ഗൗരി ഫോൺ വെച്ചതിന് ശേഷം വെളിയിൽ കോളിംഗ് ബെൽ കേൾക്കുന്നു. ആ സമയത്ത് മുത്തശ്ശി ഗൗരിയോട് പറയുന്നുണ്ട്, എന്തായാലും നീ ഒന്ന് പോയി കണ്ടേക്ക്, അല്ലെങ്കിൽ അവൻ പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ. ഗൗരി പോയി ഡോർ തുറക്കുന്നു. ശങ്കർ ആണെങ്കിൽ ഗൗരിയോട് പറയാണ്, എനിക്കാണെങ്കിൽ നിന്നോട് 10 മിനിറ്റ് സംസാരിച്ചാൽ മതി, അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാമെന്ന് പറയാണ്. ഗൗരി ശങ്കറിൻ്റെ കൂടെ വെളിയിലിരിക്കുകയാണ് സംസാരിക്കാൻ വേണ്ടി. ശങ്കർ പറയാണ്, എനിക്കാണെങ്കിൽ ഒട്ടും ഉറക്കം വരുന്നില്ല, നിനക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടായിരിക്കും, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, എൻ്റെ അവസ്ഥ അങ്ങനെയല്ല, എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും നിൻ്റെ ഓർമ്മകൾ മാത്രമാണ്, എനിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. ഗൗരി അപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ശങ്കർ അപ്പോൾ പറയാണ്, 10 മിനിറ്റ് പോലും ആയില്ലല്ലോ, അതിനു മുമ്പ് നീ എന്തിനാണ് എഴുന്നേൽക്കുന്നതെന്ന്. ഗൗരി അപ്പോൾ പറയാണ്, ശങ്കർ ഇവിടെ ഇരിക്ക്, ഇപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.